Allah. Yan oku da. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أصل كل معصية وغفلة وشهوة الرضا عن نفسك وأصل كل طاعة كل معصية ويقظة وعفة عدم الرضا منك عنها عن نفسك ഇന്നലെ നാം വായിച്ചിട്ടുള്ള ഒരു ഹിക്മത്താണ്. അതിനെ തുടർന്ന് നാം മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ച് വായിച്ചതാണ്. അസ്ലു കുല്ലി മഅസിയത്തിൻ, എല്ലാ ദോഷങ്ങളുടെയും കുറ്റങ്ങളുടെയും ഉത്ഭവം. ഇപ്പോൾ ഗഫലത്തിൻ വശഹുവത്തിൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഗഫലത്താവുക, അള്ളാഹുവിനെ തൊട്ട് ഗഫലത്തായി അശ്രദ്ധനായി പോവുക, അതും വശഹുവത്തിൻ, ഭൗതികമായ ലോകത്തോട് മാത്രം ആഗ്രഹം വെച്ചുകൊണ്ട് ജീവിക്കലും, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ അടിത്തറ എന്താണ്? അർജുവാ അന്നസിക്ക, നിൻ്റെ നഫ്സിനെ തൊട്ട് പൊരുത്തപ്പെടലാണ്. അർജുവാ അനിൻ നഫ്സി, നഫ്സിനെ തൊട്ട് തൃപ്തിപ്പെടുക. ഇന്നലെ നമ്മൾ സംസാരിച്ചതാണത്, മനുഷ്യൻ്റെ നഫ്സ് എപ്പോഴും ഭൗതികമായ ആഡംബരങ്ങളിലും താല്പര്യങ്ങളിലും കണ്ണുവെച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആണ് അധിക ജനങ്ങളും. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മഅരിഫത്ത് ഹാസിലാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഹാസിലാക്കിയവരുടെ പിന്നാലെ അവർ പറയുന്നത് കേട്ട് ജീവിക്കാത്ത ആളുകൾ, സ്വയം പര്യാപ്തത, ഞാൻ തന്നെ എല്ലാറ്റിനും മതി എന്ന നിലയിൽ ജീവിക്കുന്ന ആളുടെ ആ അവസ്ഥയാണ് എല്ലാ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവൽ. വ അസലു കുല്ലി ത്വാഴത്തിൻ വ യഖ്ലത്തിൻ വ ഇഫ്ഫത്തിൻ, എല്ലാ ത്വാഴത്ത് ഇബാദത്ത് അതിൻ്റെ അസല്, അതുപോലെ യഖ്ലത്ത് ഉണർച്ച, ആ അശ്രദ്ധ എന്ന ഗഫലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉണർച്ച, വ ഇഫ്ഫത്തിൻ പാതിവൃത്തി പരിശുദ്ധി, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ അടിത്തറ
അതമുല്ലാ മിങ്ക അൻഹാ നിൻ്റെ നഫ്സിന് നീ പൊരുത്തപ്പെടാതെ ഇരിക്കലാണ്. അപ്പോൾ നഫ്സ് പറയുന്നതെല്ലാം പൊരുത്തപ്പെട്ട് നടന്നാൽ അവന് ഒരിക്കലും രക്ഷൻ്റെ മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ അവൻ ഹയാ എന്ന ഒരു വസ്തുത ഉണ്ടാവുകയില്ല. ഹയാ എന്ന് പറഞ്ഞാൽ ശറഇലോ അഖലനോ ഉർഫനോ ഏതെങ്കിലും നിലക്ക് വെറുക്കപ്പെട്ട ഒരു വസ്തു, അതിനെ തൊട്ട് ശരീരത്തെ മാറ്റിയെടുക്കുക എന്നാണ് ഹയാ എന്നതിൻ്റെ അർത്ഥം. ഇൻഖിബാദുൻ നഫ്സി അമ്മാ യുക്റഹു അഖലൻ ഔ ശറഅൻ ഔ ഉർഫൻ. അഖലിൽ നോക്കിയാൽ വെറുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ശറഇൽ വെറുക്കപ്പെട്ടത്, അല്ലെങ്കിൽ സാധാരണ ഉറുഫിൽ വെറുക്കപ്പെട്ടത്. അങ്ങനെ വെറുക്കപ്പെട്ട കാര്യത്തെ തൊട്ട് അവനെ പിന്തിരിപ്പിക്കുക, അതിൽ നിന്ന് പിന്നോട്ട് വലിയുക, പുറകോട്ട് വലിയുക, അതാണ് ഹയാ. ആ ഹയാനെ പറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അൽ ഹയാ കുല്ലുഹു ഈമാൻ. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ ഹയാ ശുഅബത്തു മിനൽ ഈമാൻ. ഈമാൻ 70 പരം ശാഖകളാണ്, അതിൽപ്പെട്ട ഒരു ശാഖയാണ് ഹയാ. ആദ്യം പറഞ്ഞ ഹദീസിൽ അൽ ഹയാ കുല്ലുഹു ഈമാൻ, ഹയാ മുഴുവനും ഈമാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വേണം മനുഷ്യന്? ഹയാ വേണം. അള്ളാഹുവിൻ്റെ റസൂല് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത് പോലെ പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഇദാലം തസ്തഹി, നിനക്ക് ഹയാ ഇല്ലെങ്കിൽ ഫസ്നഉ മാ ശിഅത, നീ ഉദ്ദേശിച്ചത് ചെയ്തോട്, ഇഷ്ടമുള്ളവണ് നടന്നോട്. അത് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നതാണ്. ഖുർആനിലുണ്ടല്ലോ, ഒമൻ ഷാ ഫല്യോമിൻ ഒമൻ ഷാ ഫല്യഖ്ഫർ. ഉദ്ദേശിച്ചവൻ വിശ്വസിച്ചു കൊള്ളട്ടെ, അല്ലാത്തവൻ നടക്കട്ടെ, അവൻ്റെ വഴിക്ക് അവൻ കുഫരിയത്ത് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കുഫരിയത്തിന് സമ്മതം കൊടുക്കുകയല്ല. മഅദ് അല്ലാഹ്, കുഫരിയത്തിന് അള്ളാഹു തആല ഒരിക്കലും സമ്മതം കൊടുക്കൂല. അപ്പോൾ ഒമൻ ഷാ ഫല്യുഅ്മിൻ, ഉദ്ദേശിച്ചാൽ വിശ്വസിക്കട്ടെ, ഒമൻ ഷാ ഫല്യഖ്ഫുർ, വിശ്വസിക്കാൻ ഉദ്ദേശിക്കാതെ കുഫരിയത്തിന് ഉദ്ദേശിക്കുന്നവൻ കുഫരിയത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത, നിനക്ക് ഹയാ ഇല്ലേ, ലജ്ജ ഇല്ലേ, എന്നാൽ നീ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തൂട് എന്ന്. അപ്പോൾ അങ്ങനെ ഹയാ ഇല്ലാതെ ആവുകയും ഹുബ്ബുക ലിശ്ശൈഇ യുഅമീക അനിൽ ഹഖ്, നീ ഒരു വസ്തുവിനെ പ്രിയം വെക്കൽ, ഒരു വസ്തു മാത്രം നിൻ്റെ ലക്ഷ്യമായി വന്നാൽ, യുഅമീക അനിൽ ഹഖ്, ഹഖിനെ തൊട്ട് അത് നിന്നെ കുരുടനാക്കിക്കളയും. നിനക്ക് ദുന്യാവിൻ്റെ ഭൗതികമായ ലോകത്തിൻ്റെ ആഡംബരങ്ങളും സൗകര്യങ്ങളും മാത്രമേ ലക്ഷ്യമുള്ളൂ എങ്കിൽ ഹഖിനെ തൊട്ട് നിന്നെ അത് തടയും. അതാണ് നേരത്തെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത്, എല്ലാ തെറ്റിൻ്റെയും എല്ലാ കുറ്റത്തിൻ്റെയും
എല്ലാ അശ്രദ്ധയുടെയും എല്ലാ ശഹവത്തിൻ്റെയും അടിത്തറ അനിന്നസ്തി ശരീരത്തെ പൊരുത്തപ്പെടുക. ശരീരം എന്താണോ പറയുന്നത് അതങ്ങോട്ട് ചെയ്യാം. നേരെ മറിച്ച് വഅസലു ഖുല്ലു ത്വാഅത്തിൻ വയഖുലത്തിൻ വഇഫത്തിൻ, എത്ര നല്ല വാക്കുകളാണ്. ത്വാഅത്തിൻ്റെയും ഖൗഫ് യഖുലത്ത് ഒരു ഉണർച്ച, അതിൻ്റെയും ഇഫത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായി പരിശുദ്ധമായി നിൽക്കൽ, അങ്ങനെ അതും അതുമറ്റുള്ള മിങ്ക അൻഹാ, നിൻ്റെ ശരീരത്തെ നീ പൊരുത്തപ്പെടാതെ ഇരിക്കലാണ്. അത് ആലിമായാൽ പോലും, ആലിമായാലും വാഴിലായാലും ഷെയ്ഖ് എന്ന് പറയുന്ന ആളായാലും, ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ എന്ന് ഞാൻ പറയുന്നത് ശരിയായ ഷെയ്ഖ് ഉണ്ടാവില്ല, അങ്ങനെ അങ്ങനത്തെ ഷെയ്ഖ് എന്ന് പറയുന്ന ആളായാലും, വലിയ വലിയ സ്വീകാര്യം ജനങ്ങളടുക്കൽ ഉള്ളവനായിരുന്നാലും, ആര് തന്നെയായാലും അവൻ്റെ നഫ്സിനെ മാത്രം സ്വീകരിച്ച് അതിന് വഴിപ്പെട്ട് നടക്കുന്നവനിൽ നിന്ന് ഖൈർ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അടുത്ത പേരയിൽ പറയുന്നു, ലാ തസ്ഹബ ജാഹിലൻ ലാ യർളാ അൻ നഫ്സിഹി, നഫ്സ് പറഞ്ഞതൊന്നും കേൾക്കാത്ത ഒരു ജാഹിൽ, അവൻ ഇൽമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ അവൻ സ്വാലിഹീങ്ങളോട് സഹവസിച്ചുകൊണ്ട് മഹാന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ഇത് മാത്രം പഠിച്ചിരിക്കുന്നു, നമ്മുടെ സ്വന്തം നഫ്സ് പറയുന്നത് എല്ലാം സ്വീകരിക്കാൻ പാടില്ല എന്ന് അവൻ പഠിച്ചിരിക്കുന്നു, അതനുസരിച്ച് അവൻ്റെ നഫ്സിനെ പൊരുത്തപ്പെടാത്ത ജാഹിൽ ഖൈറുൻ ലക്ക, അവനാണ് നിനക്ക് നല്ലത്. മിൻ അന്തസ്ഹബ ആലിമൻ യർളാ അൻ നഫ്സിഹി, നഫ്സ് പറയുന്നതെല്ലാം പൊരുത്തപ്പെടുന്ന ഒരു ആലിമനോട് സഹവസിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അത് പൊരുത്തപ്പെടാത്ത ജാഹിലിനോട് സഹവസിക്കലാണ്. അയ്യോ ഇൽമിൻ ലി ആലിമിൻ യർളാ അൻ നഫ്സിഹി, അവൻ്റെ നഫ്സ് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഇ, നഫ്സ് എന്ന് പറയുന്നത് സൂ കൊണ്ട് ചീത്ത കൊണ്ട് കൽപ്പിക്കുന്നതാണ് നഫ്സ്. ആ നഫ്സിന് വഴിപ്പെട്ട് കൊടുക്കുന്ന, അത് പൊരുത്തപ്പെടുന്ന ആലിമിന് എവിടെയാ ഇൽമ്? അവനെവിടെ ഇൽമ്? വായു ജഹ്ലിൻ ലജാഹിലിൻ ലാ യർളാ അൻ നഫ്സിഹി, ശരീരം പറയുന്നതൊക്കെ പൊരുത്തപ്പെടാതെ ശരീരത്തിനോട് യുദ്ധം ചെയ്യുക, ആ യുദ്ധം ചെയ്യുന്ന ഒരു ജാഹിലാണെങ്കിൽ അയാൾക്കെവിടെ വിവരക്കേട്? അയാൾ വിവരമുള്ള ആളാണ്. എന്താണ് ജിഹാദ്? നമ്മൾ പഠിച്ചല്ലോ, ബനു ഖുറൈള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജൂതന്മാരുമായി യുദ്ധം നടന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ശരീരത്തിലൊക്കെ മുറിവുകളും ചതവുകളും വെട്ടുകളും കുത്തുകളും എല്ലാം അനുഭവപ്പെട്ടുകൊണ്ട് സ്വഹാബത്ത് മടങ്ങിയെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ജിഹാദിന് പുറപ്പെടണം, നിങ്ങൾ ജിഹാദിന് പുറപ്പെടണം. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബെ, നമ്മളിപ്പോൾ ജിഹാദ് കഴിഞ്ഞല്ലേ വരുന്നത്, നമ്മളെ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് പൊട്ടി അടികൊണ്ടും വെടികൊണ്ടും അടികൊണ്ടും കുത്തുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ മുറിവ് പറ്റി വരുന്ന ജിഹാദല്ലേ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ ജിഹാദുൻ അസ്ഹറു, ഇത് ചെറിയ ജിഹാദാണ്. വജിഹാദുക ലിനഫ്സിക അക്ബറു, നിൻ്റെ ശരീരത്തോട് നീ യുദ്ധം ചെയ്യൽ, അതാണ് വലിയ യുദ്ധം. ജിഹാദുക ലിനഫ്സിക അക്ബറു, നിൻ്റെ ശരീരത്തോട് നീ യുദ്ധം ചെയ്യൽ. നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ശരീരത്തോട് യുദ്ധം ചെയ്ത് നിസ്കരിക്കണം. നോമ്പ് പിടിക്കണ്ട എന്ന് പറയുന്ന ശരീരത്തിനോട് യുദ്ധം ചെയ്ത് നോമ്പ് പിടിക്കണം. സദഖ ചെയ്യണ്ട, ധർമ്മം ചെയ്യണ്ട
എന്നുപറയുന്ന ശരീരത്തോട് യുദ്ധം ചെയ്ത് നീ ധർമ്മിഷ്ഠനാവണം. ദൈവത്ത് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ശരീരത്തോട് യുദ്ധം ചെയ്ത് നീ ദൈവത്ത് പറയാത്തവനാവണം. നീ ഔലിയാക്കളെ കുറ്റം പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ശരീരം ആ ശരീരത്തിനോട് യുദ്ധം ചെയ്ത് നീ ഔലിയാക്കളെ കുറ്റം പറയാതെ ഇരിക്കണം. ആരെയും കുറ്റം പറയാതിരിക്കണം. സാലിഹീങ്ങളെ പ്രത്യേകിച്ചും ആക്ഷേപിക്കാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഏറ്റവും വലിയ നഞ്ഞ് ആലിമീങ്ങളുടെ മാംസമാണ്. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ അവൻ അതുകൊണ്ട് പരാജയപ്പെട്ട് വിഷം കൊണ്ട് മരിച്ചു പോകും. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ, ആലിമീങ്ങളെ കുറ്റം പറയാനും തെറി പറയാനും ഒന്നും നീ പോകണ്ട എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം എന്താവണം, സ്വന്തം നഫ്സിൻ്റെ ആ തടി ഹവ അതിനെ ഒഴിവാക്കണം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത്ത ഹിയൽ മഅ്വ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹു തആലാന്റെ മഹത്വത്തെ ഭയപ്പെട്ടതായ മനുഷ്യൻ, അള്ളാഹുവിനെ പേടിച്ചതായ മനുഷ്യൻ, വനഹൻ നഫ്സ അനിൽ ഹവ, അവൻ്റെ ശരീരത്തെ അതിൻ്റെ ഇച്ഛയെ തൊട്ട് തടഞ്ഞു നിർത്തുകയും ചെയ്തതായ മനുഷ്യൻ, ഇന്നൽ ജന്നത്ത ഹിയൽ മഅ്വ, അവന് സ്വർഗമാണ് അഭയസ്ഥാനം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നീ ഉൾക്കാഴ്ചയുള്ളവനാവണം. അതാണ് അടുത്ത പേരയിൽ പറയുന്നത്, ശുആ ഉൽ ബസീറത്തി യുഷഹിദുക ഖുർബഹു മിൻക. നിനക്ക് ഉൾക്കാഴ്ച, ഓരോ വസ്തുവിനെ സംബന്ധിച്ചും കാണുന്ന ബാഹ്യമായ അറിവും കാഴ്ചയും അല്ല, ആ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ച് സത്യമേതാണെന്ന് മനസ്സിലാക്കുന്ന ഉൾക്കാഴ്ച. ഇപ്പോൾ ബിദ്അത്തുകാർ, ഇന്നത്തെ ബിദ്അത്തുകാർ പറയും ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ഖുർആന് തെളിവുണ്ട്, ഹദീസ് തെളിവുണ്ട്. അപ്പോൾ നമ്മളെ പഴഞ്ചന്മാർ എന്ന് പറയുന്ന വയസ്സന്മാർ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ, ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും തന്നെയാണ്, പക്ഷേ ആ ഖുർആനിൻ്റെ അർത്ഥമെന്താണെന്നോ സുന്നത്തിൻ്റെ അർത്ഥമെന്താണെന്നോ ഹദീസിൻ്റെ അർത്ഥമെന്താണെന്നോ അറിയാത്തവരാണ് ഞങ്ങൾ. അതറിയുന്ന പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു, ആ ഷാഫിഇ ഇമാമ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ഹദീസിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ദീനിൻ്റെ വിധി എങ്ങനെയാണ് എന്ന് ഓരോന്നും ഷാഫി ഇമാമ് നമുക്ക് പറഞ്ഞു തന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇബാദത്ത് എടുക്കേണ്ടത് എന്ന് ഖുതുബുൽ അക്താബ് ഖൗസല്ലാദം തങ്ങൾ പറഞ്ഞു തന്നു, റിഫായി ഷേഖ് പറഞ്ഞു തന്നു, ഖാജാ മൊഹീനുദ്ദീൻ ചിസ്തി തങ്ങൾ പറഞ്ഞു തന്നു, സയ്യിദ് മദനി തങ്ങൾ പറഞ്ഞു തന്നു, ഇങ്ങനെയുള്ള ഔലിയാക്കളും ആരിഫീങ്ങളും പറഞ്ഞു തന്ന ആ അറിവേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് ഖുർആനിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, ഹദീസിൻ്റെ അർത്ഥവും അറിയില്ല, ഞങ്ങൾക്ക് ചരിത്രവും അറിയില്ല. ഈ ചരിത്രം ഞങ്ങൾക്കറിയാം, ഷാഫി ഇമാം ഇന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാലോ? അപ്പോൾ അതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഓരോ വ്യക്തിയും ഖുർആനും ഹദീസും എടുത്തു വച്ച് അവരിങ്ങനെ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ എന്താകും? ഇപ്പോൾ കോവിഡ് ഉണ്ടായി, ഇപ്പോഴും പറയുന്നു ആ കോവിഡിനെതിരുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, തൽക്കാലം
അകലം പാലിക്കുക, കൈപിടിക്കാതിരിക്കുക, അണുകളെ കൊന്നുകളയുന്ന മരുന്ന് ഉപയോഗിക്കുക, ഇതാണ് ഇതിൻ്റെ ചികിത്സ. പിന്നെ പനി വരുമ്പോൾ അതിന് പനഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോളോ അതുപോലത്തെ ഗുളിക കഴിക്കുകയും ചെയ്യുക. വേറെ ചികിത്സ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ചികിത്സ തന്നെ ഈ അണുക്കളെ കൊല്ലലും. അണുക്കളെ കയ്യിൽ മരുന്നെല്ലാം വെച്ചിട്ട് ആസിഡ് വെച്ചിട്ട് ആ അണുക്കളെ കൊല്ലുക, അടുത്ത് അണുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുക, തൊട്ടാൽ മാത്രമേ ഇത് പകരുകയുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഇതല്ല, അല്ലാതെ യഥാർത്ഥത്തിൽ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആണ് എല്ലാം അറിയിച്ചു തരുന്നവനും പഠിപ്പിച്ചു തരുന്നവനും. അപ്പോൾ ഈ ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതുപോലെ ഖുർആനും സുന്നത്തും ഒരാളുകൊണ്ട് ഓതി എത്രയെങ്കിലും ആയത്ത് കൊണ്ട് ഇങ്ങനെ തുരുതുരെ ഓതിയിട്ട് ഒരു പുതിയ ഒരാശയം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉൾക്കാഴ്ച ഉള്ളവരാണെങ്കിൽ നമ്മളവിടെ ചിന്തിക്കണം, പഠിച്ചവനെ നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ എത്രയോ വലിയ 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 ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ നടന്ന, അവരൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ ഒരു വഴിയുണ്ടല്ലോ. ആ വഴിക്കെതിരാണ് ഈ മനുഷ്യനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളത് ഏതെടുക്കണോ, ഏതാ എടുക്കേണ്ടത്? അത് നല്ല തഴക്കവും പഴക്കവും നൈപുണ്യവും സിദ്ധിച്ച വൈദ്യന്മാർ പറയുന്നത് എടുക്കുകയും, റോട്ടിൽ കൂടെ മരുന്ന് വിറ്റ് നടക്കുന്ന പെട്ടി വൈദ്യൻ പറയുന്നത് എടുക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ, വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ചന്തകളിലൊക്കെ പോയിട്ട് ചില വൈദ്യന്മാർ മരുന്ന് വെക്കും, പെട്ടി വൈദ്യന്മാർ. സുബ്ഹാനല്ലാഹ്, ആളുങ്ങോട്ട് തടിച്ച് കൂടും, നാല് ഭാഗത്തും എട്ട് നാല് പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് ഇവൻ പറയും നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും രക്തം കുറഞ്ഞു പോയിരിക്കുന്നു, മഞ്ഞയായിരിക്കുന്നു. അത് മുളക് കൂട്ടിയിട്ടാണ്, മംഗലാപുരം മുളക് കൂട്ടിയാൽ പ്രത്യേകിച്ചു ആ ചുവന്ന മുളക് കൂട്ടിയാൽ രക്തം ഒക്കെ മഞ്ഞായിപ്പോവും, പിത്തം പിടിച്ചു പോവും. അപ്പോൾ അതിന് നല്ല ഒരു മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി എടുത്ത്, ഞാൻ കണ്ടതാണ് ഈ ഈ പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ, ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിൽ ഒരു വെള്ളമുണ്ട്, ആ വെള്ളം നല്ല മഞ്ഞ നിറത്തിൽ നിൽക്കും. ഇത് കാണിച്ചിട്ട് ഇതാണിപ്പോൾ നമ്മളൊക്കെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ നിറം, ഇങ്ങനെയാകുമ്പോഴാണ് രോഗം വരുന്നത്. അപ്പോൾ അതിന് മരുന്ന് കഴിക്കണം. എന്താണ് മരുന്ന്? ഞാൻ എൻ്റെ കയ്യിൽ മറ്റൊരു കുപ്പിയിൽ മരുന്നുണ്ട്, ആ മരുന്ന് ഈ കുപ്പിയിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുന്നു, മഞ്ഞയിലേക്ക് ഈ വെള്ള നിറത്തിലുള്ള മരുന്ന് ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആ മഞ്ഞയുമല്ല വെള്ളയുമല്ല, അത് മാറി ചുവപ്പായി വന്നു. കണ്ടോ, കടുത്ത ചുവപ്പ്. അപ്പോൾ രക്തം ഇതുപോലെ ചുവപ്പ് ഉള്ളതായി കിട്ടാൻ നിങ്ങൾ ഈ മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് പെട്ടി വൈദ്യൻ പ്രസംഗിച്ച് അടിപൊളിയാക്കിയിട്ട് ഉള്ള കാശ് ചെറിയ കുട്ടികളൊക്കെ മത്സ്യം വാങ്ങാൻ കൊണ്ടുവന്നതും ചായപ്പൊടി വാങ്ങാൻ കൊണ്ടുവന്നതും ഇതെല്ലാം കൊടുത്ത് ഒരു കുപ്പി ഒരു കുപ്പി ഒരു കുപ്പി എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ കുപ്പി വാങ്ങി. ഇവൻ ബസ് കയറിപ്പോയി. പിന്നെ നോക്കുമ്പോൾ എന്താ സാധനം, മഞ്ഞളും നൂറും. ആദ്യത്തെ വെള്ളം മഞ്ഞൾ കലക്കിയ വെള്ളമാണ്, രണ്ടാമത്തത് ചുണ്ണാമ്പ് എന്ന് പറയുന്ന നൂറ് കലക്കിയ വെള്ളമാണ്. അത് രണ്ടും കൂടി കൂട്ടിയാൽ ചുവപ്പാണ് അവർ സാധാരണ. മഞ്ഞളും ചുണ്ണാമ്പും കൂടി, മഞ്ഞളും നൂറും, നൂറ് എന്നാൽ ഇവിടെയൊക്കെ പറയാം, നൂറ് കലക്കിയ നൂറ് തന്നെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ശേഷമുള്ള നൂറല്ല, ഈ ചുണ്ണാമ്പ് വെള്ള ഒരു സാധനം. അപ്പോൾ ആ സാധനവും മഞ്ഞയും കൂടി കൂട്ടിയാൽ ചുവപ്പ് കടും ചുവപ്പാവും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് മഞ്ഞളും നൂറും കലക്കിയതാണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഖുർആനിൽ അങ്ങനെയുണ്ട്, ഹദീസിലിങ്ങനെയുണ്ട്, ഖുർആനിൽ അങ്ങനെയുണ്ട്, ഹദീസിലിങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ എല്ലാം അവൻ തട്ടി ഉടച്ച്
നാശമാക്കിപ്പോകുമ്പോൾ നമുക്കൊരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ളത് വേണം. നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ വലിയ 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 മഹാന്മാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവരെല്ലാവരും ചെയ്തിട്ടും നടന്നിട്ടും കാണിച്ചു തന്ന ഒരു വഴിയുണ്ടല്ലോ. അവരൊക്കെ ഖുർആനെന്ന് മനസ്സിലാക്കിയതല്ലേ? അതുകൊണ്ട് നമുക്കത് മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വയൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, എല്ലാ ജനങ്ങളെയും ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹു തആല വിളിക്കും, ബിഇമാമിഹിം, അവരുടെ ഇമാമിയങ്ങളോട് കൂടെ വിളിക്കും. അപ്പോൾ അള്ളാഹു ഷാഫിമാം എവിടെ, ഷാഫിമാമിനെ തുടർന്നവർ എവിടെ, അയിന അബു ഹനീഫത്ത വമൻ തബിഅഹു, അയിന മാലിക്കുൻ വമൻ തബിഅഹു, അയിന അഹ്മദ് ബിൻ ഹംബൽ വമൻ തബിഅഹു, ഇങ്ങനെ ആ ഇമാമുകളെ 1,000,000 ഹദീസ് വനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളും കുല്ലു മൻ തഹ്ത അദീമി സമായി ബഅദ അബി ഹനീഫത്ത ഫഹ്മിയാലു, ആകാശത്തിൽ ഇൻ്റെ ചുവട്ടിലുള്ള ഏതൊരു മനുഷ്യനും എല്ലാ ആലിമീങ്ങളും എല്ലാ പണ്ഡിതന്മാരും അബു ഹനീഫ ഇമാമിൻ്റെ മക്കളാണ്, അവിടുത്തെ ശിഷ്യന്മാരാണ് എന്ന് പറയപ്പെട്ട ഇമാം അബു ഹനീഫയും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ, അതാ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് വന്നിട്ട് യൗമനദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹു തആല വിളിക്കും ഓരോ മനുഷ്യരെയും അവരുടെ ഇമാമിൻ്റെ കൂടെ വിളിക്കും. അതുതന്നെയാണ് ഖുതുബുൽ അക്താബ് തങ്ങൾ പറഞ്ഞത്, മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയ വയൗമുൽ ഖിയാമത്തി. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ശരീഅത്തിനെ മുറുകെ പിടിക്കുന്ന ആളായിരുന്നു, ഒറ്റ വഖ്ത് നിസ്കാരവും ഖളാ ആക്കാത്തവരായിരുന്നു, ഒരു നോമ്പും ഖളാ ആക്കാത്തവരായിരുന്നു. അങ്ങനെ ശരീഅത്തിനെ ഒന്നാം നമ്പറായി മുറുകെ പിടിച്ചുകൊണ്ട് ഖൽബ് ശുദ്ധിയാക്കിയ ആ വലിയ മഹത്വം സംഭവിച്ച ആളാണ് ഖൗസുൽ അലം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പിശാചിന് അവരെ വഴികേടിലാക്കാൻ സാധിച്ചില്ല. മേൽഭാഗത്തു നിന്ന് ഒരു ആൾ, ഒരു വലിയ കസാലയിലിരിക്കുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്ത് കുറേ കസേലകളിൽ ഇരിക്കുന്ന കുറേ ആളുകളും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ആകാശത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് യാ ഖൗസുൽ അലം, ഓ ഖൗസുൽ അലമേ എന്ന് വിളിച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മലക്കുകളാണ്, നിങ്ങൾക്ക് അള്ളാഹു തആല എല്ലാം ഹലാലാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് അടുത്ത ആളായതുകൊണ്ട് ഇനിമേലിൽ നിങ്ങൾക്കൊരു ഹറാമില്ല, എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം എന്ന് അള്ളാഹു തആല നിങ്ങളെ അറിയിക്കാൻ ഞങ്ങളെ അയച്ചിട്ടുള്ളതാണെന്ന് പറയുമ്പോഴേക്ക് പിടിച്ച് വലിച്ചിട്ട് അറബിക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു ബഹുമാനപ്പെട്ട ഖൗസുൽ അലം. എടാ അവിടുന്ന് നീ എവിടുന്ന് വന്ന് ഷെയ്ത്താൻ, അങ്ങനെയൊരു ദീനില്ല ഇവിടെ. എത്രയോ വലിയ ഇബാദത്ത് ചെയ്തതുകൊണ്ട് ആ ഇബാദത്തോടുകൂടി ഹറാം ഹലാലാകുന്ന ഒരു ദീനിവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതാണ് ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ, ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ എന്ന് മുഹിയുദ്ദീൻ മാലിയിൽ പറയുന്നത്. ഇബ്ലീസിനെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇബ്ലീസിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ ഉപദേശങ്ങളും അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്ന ഉൾക്കാഴ്ച വേണം. അതാണിവിടെ പറയുന്നത്, ശുആഉൽ ബസീറത്തി യുസ്ഹിദുക ഖുർബഹു മിൻക, നിനക്ക് ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ അള്ളാഹു തആല
നിന്നോട് അടുക്കും ആ അടുക്കുന്നത് നിനക്ക് ആ ഉൾക്കാഴ്ച കാണിച്ചു തരും വഅയ്നുൽ ബസീറത്തി ആ ഉൾക്കാഴ്ചയുള്ള കണ്ണ് യുസ്ഹിദുക്ക അതമക്ക നീ ഒരു വസ്തു അല്ലേ അല്ല അല്ലാഹുവിൻ്റെ മഖ്ലൂഖായ ഒന്നുമല്ലാത്ത ഒരു വസ്തുവാണ് എന്ന് നിനക്ക് കാണിച്ചു തരും വഹഖുൽ ബസീറത്തി യുസ്ഹിദുക്ക വജൂദഹു ലാ അദമക്ക വലാ വജൂദക്ക അല്ലാഹു തആല മാത്രമാണ് ശരിയായ വജൂദ് അല്ലാഹുവിന് മാത്രമാണ് ശരിയായ ഹഖീഖിയായ വജൂദ് അഥവാ അല്ലാഹുവിനെ ആരും പടച്ചതല്ല അല്ലാഹു ആരിലേക്കും ആശ്രയിക്കുന്നവൻ അല്ല അല്ലാഹു തആലക്ക് മറ്റൊരുത്തൻ്റെ സേവ വേണ്ട അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല പടച്ചതാണ് എല്ലാവരും എല്ലാ സമയത്തും അല്ലാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കും അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു പറഞ്ഞു അല്ലാഹു അഹദ് അല്ലാഹു ഒരുവനാണ് ഒരുവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ വജൂദ് അത് ഖദീമാണ് അല്ലാഹു ഖദീമാണ് അതിനൊരു തുടക്കം ഇല്ല മാത്രമല്ല അല്ലാഹു സമദ് അല്ലാഹു തആല ആരിലേക്കും ആശ്രയം ഇല്ലാത്തവനും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആശ്രയിക്കപ്പെടുന്നവനുമാണ് അല്ലാഹുവിലേക്ക് ആശ്രയമില്ലാത്ത ഒരു മനുഷ്യനുമില്ല ഒരു മലക്കുമില്ല ഒരു ജിന്നുമില്ല ഒരു ശൈത്താനുമില്ല ഒരു പക്ഷിയും ഒരു മൃഗവും ഒരു ലോകവും ഇല്ല എല്ലാം അല്ലാഹുവിലേക്ക് മുഹ്താജായി നിൽക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുകയുമാണ് മനുഷ്യൻ മാത്രമാണ് ഇവിടങ്ങനെ ശൈത്താനും ശൈത്താൻ്റെ കൂടെ പോകുന്നത് മറ്റ് ലോകത്തുള്ള എല്ലാ ജീവികളും അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ പേടിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഅലമൂന തസ്ബീഹഹും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി ഇവിടെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കാത്ത ഒരു സാധനവുമില്ല എല്ലാ പക്ഷികളും എല്ലാ പറവകളും എല്ലാ ജീവജാലങ്ങളും അല്ലാഹു തആലയെ സ്തുതിക്കുകയാണ് തസ്ബീഹും അവരുടെ തസ്ബീഹ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കതറിയുന്നില്ല എന്ന് മാത്രം എല്ലാ സാധനങ്ങളും സുബഹിയാകുന്ന സമയത്ത് എത്ര പക്ഷികളാണ് എന്തെല്ലാം ശബ്ദങ്ങളാണ് ഇടുന്നത് ആ ശബ്ദങ്ങളെല്ലാം സുബഹിക്കരിക്കാൻ പറയാണ് നമ്മളോട് അല്ലാഹു തആല ആക്ക് തസ്ബീഹ് ചൊല്ലുകയാണ് കാക്കയും പ്രാവും മറ്റുള്ള എല്ലാ പക്ഷികളും വഇൻ മിൻ ശൈഇൻ ഇല്ല യുസബ്ബിഹു ബിഹംദിഹി ഒരു സാധനവും അല്ലാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലാതെയും അല്ലാഹു തആലക്ക് ഹംദ് ചെയ്യാതെയും ഇല്ല വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ തസ്ബീഹ് നിങ്ങളറിയുന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന വസ്തുക്കളാണ് ഈ ലോകത്ത് ഉള്ളത് ആ കൊട്ടത്തിൽ നീ മാത്രം നിൻ്റെ തടി ഹവ
வழிபட்டு அவன் புகழில் கயறி சஞ்சரித்தால் நினைக்கு ஒரிக்கலும் லட்ச கிட்டுகையில் அதுகொண்டு லா தத்தியத்து ஹிம்மத்திக்க இலா வைரிஹி ஃபல் கரீமு லா தத்த ஹத்தாஹுல் ஆமால் நதீஜ பரையணும் லா தத்த அத்தா நியத்து ஹிம்மத்திக்க இலா வைரிஹி நின்ற ஹிம்மத்து நின்ற மனக்கருத்து ஆ மனக்கருத்தின் நியத்து விட்டு கடக்கான் பாடில்ல இலா வைரிஹி அல்லாஹு அல்லாத்த ஒன்றிலேக்கும் நின்ற மனக்கருத்து விட்டு களைய கடக்கான் பாடில்ல காரணம் ஃபல் கரீமு லா தத்தஹத்தஉ லா தத்தஹத்தாஹு அல் ஆமால் அவன் துன்யாவின் மேல் கொதிகள் அவனே வழிப்படுத்துகையில் துன்யாவின் அத்தியாகிரகம் அவனை வழிப்படுத்துகையில் அவன் அல்லாஹுவினை சிந்திக்கிறான் அல்லாஹு அல்லாத்த எல்லா வஸ்துக்களையும் இல்லாத்த வஸ்துவின் கூட்டத்திலான அவன் எண்ணுக என்ன இல்ல நல்ல அர்த்தம் நம்ம அல்லாஹு இல்லங்கிலும் நம்மளுண்டாகல அல்லாஹ் படிச்சிட்டுள்ள நம்ம உண்டாகல அல்லாஹு ஓரோ செக்கண்டிலும் நமக்கு கழிவு தந்திட்டில் நமக்கு கழிவுண்டாகல ஓரோ செக்கண்டிலும் அல்லாஹு தர இங்கே தந்துகொண்டிருக்க പക്ഷേ നമുക്കത് മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കൂ അല്ലാഹു തആല നമുക്ക് കഴിവ് തന്നിരിക്കുന്നു എന്ന് അങ്ങനെയാണ് നടന്നിങ്ങനെ പോകുമ്പോൾ കാണില്ലേ പെട്ടെന്ന് വീണ് മരിച്ചു പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ കെട്ടില്ലേ അപ്പോൾ എവിടെ പോയി കഴിവ് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണെങ്കിൽ അപ്പോൾ അവിടെ അങ്ങോട്ട് എടുത്താൽ പോരെ അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കഴിവ് നമുക്ക് ഇല്ല ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അതിന് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു നമുക്ക് നിങ്ങളൊരു വെളുത്ത കുപ്പിയിൽ വെള്ളക്കുപ്പിയിൽ എണ്ണ ഒഴിക്കുക എന്നിട്ട് നീളമുള്ള ഒരു തിരി ആ വിളക്കിനിട്ട് എന്നിട്ട് മേൽഭാഗത്ത് തീ കൊടുത്ത് വിളക്ക് കത്തിക്കുക തിരി അടിവരെ ഉണ്ട് ആ കുപ്പിൻ്റെ അടിവരെ പോകുന്ന തിരിയാണ് ആ തിരി എണ്ണയിലൂടെ അടിവരെ ഉണ്ട് അങ്ങനത്തെ വിളക്ക് അതാ കത്തുന്നു കത്തുമ്പോൾ ഈ തിരിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ എണ്ണ കയറുന്നതായി കാണാൻ കഴിയില്ല എള്ളുകര മേലോട്ട് കയറുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണ എല്ലാം ഒന്നു തന്നെയാണെന്ന് പക്ഷേ കുറേ സമയം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കുപ്പിയിൽ എണ്ണ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ മനസ്സിലായി എണ്ണ മേലോട്ട് കയറുകയാണ് അങ്ങനെ എണ്ണ കുറഞ്ഞ് 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 അവസാനം എത്തുമ്പോൾ ആ തിരി മാത്രം നനഞ്ഞ തിരിയുണ്ട് അത് പിന്നെയും കത്തുമ്പോൾ തിരിൻ്റെ താഴെ ഭാഗം ഉണങ്ങാൻ തുടങ്ങി പിന്നെ കുറച്ച് അതിൻ്റെ മേലെ ഉണങ്ങാൻ തുടങ്ങി അങ്ങനെ ഉണങ്ങി 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 ലാസ്റ്റ് എത്തുമ്പോൾ വിളക്ക് കെട്ടുപോയി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വിളക്ക് തിരിയിലൂടെ കയറുന്ന എണ്ണ ഒരിക്കൽ ഉള്ള എണ്ണയല്ല രണ്ടാമത്തെ സമയത്ത് രണ്ടാമത്തെ എണ്ണയല്ല മൂന്നാമത്തെ സമയത്ത് ഇങ്ങനെ എണ്ണ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു അതാണ് കത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് അല്ലാഹു തആല നമുക്ക് കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അല്ലാഹുവിൻ്റെ കുദ്രത്ത് കൊണ്ടല്ലാതെ ഒരു തെറ്റിൽ നിന്ന് വിരമിക്കാനും ഒരു ഖൈറ് ചെയ്യാനും സാധ്യമാവുകയില്ല എന്ന് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഫലം യബ്ഖ ഇല്ലൽ ഹഖു ലം യബ്ഖ ഖായിനു വമാ സമ്മ മൗസൂലുൻ വമാ സമ്മ ബായിനു
بِذَاجَ أَبُرْهَانُ الْعَيَانِ فَمَا أَرَى بِعَيْنَيَّ إِلَّا عَيْنَهُ إِذْ أُعَايِنُ ബഹുമാനപ്പെട്ട മഹാന്മാർ പഠിപ്പിക്കുന്നു, കാനല്ലാഹു വലാ ശൈഅ മഅഹു, കാനല്ലാഹു അല്ലാഹു തആല ഉണ്ട്, ഉണ്ടായിരുന്നു, അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. വലാ ശൈഅ മഅഹു, അല്ലാഹുവിൻ്റെ കൂടെ ഒന്നുമില്ലാത്ത അതലിൽ അല്ലാഹു തആല ഉണ്ട്. വഹുവൽ ആന, അല്ലാഹു ഇപ്പോഴും, അലാ മാ അലൈഹി കാന, അല്ലാഹു പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അല്ലാഹുവിന് ഒരു അറിവ് ഏറിയിട്ടില്ല, അല്ലാഹുവിന് ഏറിയിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല. അല്ലാഹുവിന് ശക്തി ഏറിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. അല്ലാഹു തആലക്ക് സ്ഥാനം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. അല്ലാഹു തആല കാനല്ലാഹു വലാ ശൈഅ മഅഹു, അല്ലാഹുവിൻ്റെ കൂടെ ഒന്നുമില്ലാത്ത അതലിയായ സമയത്ത് അല്ലാഹു തആല ഉണ്ട്. വഹുവൽ ആന മാ അലൈഹി അലാ മാ അലൈഹി കാൻ, അല്ലാഹു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും അല്ലാഹു ഉള്ളത്. നമ്മളങ്ങനെയല്ല, അല്ലാഹു തആലാൻ്റെ മഖ്ലൂഖായ നാം ആദ്യം ചെറുപ്പമായി, പിന്നെ യൗവനമായി, പിന്നെ വയസ്സായി, നമുക്ക് കുദറത്ത് കിട്ടിക്കൊണ്ടും പോയിക്കൊണ്ടും വന്നുകൊണ്ടും ഇരിക്കും. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവൻ ജീവിച്ചിരിക്കും, കുറച്ച് കാലം കഴിയുമ്പം മരിച്ചു പോവും. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അല്ലാഹു തആലക്ക് ഇൽമ് ഏറാനോ കുറയാനോ ഇല്ല. ഏറ്റവും വലിയ ആലിമായി അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വച്ച് ഏറ്റവും വലിയ ആലിമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു പറയുന്നു, വഖുർ റബ്ബി സിദ്നീ ഇൽമൻ, മുഹമ്മദ് നബിയെ തങ്ങൾ പറയണം, റബ്ബി സിദ്നീ ഇൽമൻ, എനിക്ക് ഇൽമിനെ ഏറ്റിത്തരണം എന്ന് പറയണം. ആ പറയാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നു. ആകയാൽ ഒരു ഇൽമിന് അറ്റമില്ലാത്ത ഇൽമ് അല്ലാഹുവിന് മാത്രമാണ്. കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ കലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിത്ലിഹി മദദ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ അറിയിച്ചു, ഇന്ന് കാണുന്ന കടൽ അത് മുഴുവനും മഷിയാവുകയും ഇന്ന് കാണുന്ന വൃക്ഷങ്ങളൊക്കെ അത് കലമായി പേനയായി ഉപയോഗിക്കുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ ഇൽമ് അവസാനിക്കുകയില്ല. വേറെ ഒരായത്തിൽ അല്ലാഹു തആല പറയുന്നു, സൂറത്ത് ലുഖ്മാനിൽ, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വെച്ചാൽ
رب هذه الدعوة والصلاة القائمة. നരിക്കുനി ബാലുശ്ശേരി സോൺ അവരൊക്കെ വീട്ടിൽ ടെലിഫോണുണ്ടോ? ഏ കേൾക്കാൻ പറ്റിയ ടെലിഫോണുകൾ അവരൊക്കെ വീട്ടിലുണ്ടോ? ഹസീം തക്കാഫി എവിടെയാണുള്ളത് ഇപ്പോ? അല്ല ആയിക്കോട്ടെ, എന്നാലും എവിടെയാ ഹസീം തക്കാഫി ഇപ്പൊ എവിടെയാള്ളത്? എവിടെയാള്ളത്? എന്താ സൗണ്ട് വരാത്തത്? ആ ബാലുശ്ശേരി, അതാ ഹാജി സാഹിബ് ഇപ്പോഴാ വെളിച്ചത്ത് വന്നത്. കോയ ഹാജി മണിയറ. എന്താ നമ്മളെ അസ്തനി ബ്രഹ്മസ കാഫി എവിടെ? ആ അവിടെ ഉണ്ട്. അത് ഇബ്രാഹിം സക്കാഫി. എന്താ അവിടെ കേൾക്കാത്ത? ഏ കോയാജി കേൾക്കുന്നുണ്ടോ? ഇല്ലല്ല, അവർ കേൾക്ക ഇല്ല, അവർ കേൾക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവർ മറുപടി പറയില്ലേ. ഹസീബ്ത്തെ കാഫി കേൾക്കണ്ടോ? ഏ കേൾക്കുന്നുണ്ടോ? എന്താ മറുപടി? മറുപടി അറിയാത്തത്? മൈക്ക് ഓഫാക്കിടണ്ട. എടുക്ക. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആഫിളുകളുടെ പരീക്ഷാഫലം വായിച്ച് കേൾപ്പിക്കുകയാണ്. മർക്കസ് അക്കാദമി ഓഫ് ഖുർആൻ സ്റ്റഡീസ് 2019-20 വർഷത്തെ ഫൈനൽ പരീക്ഷ 4 ദിവസങ്ങളിലായി നടന്നു. 140 കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. കേരളത്തിന് പുറത്തുള്ളവർക്കും കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ളവർക്കും ഓൺലൈൻ ആയാണ് പരീക്ഷ നടത്തിയത്. എന്നാൽ അതിൽ ഒന്നാം റാങ്ക് അല്ലേ, ഒന്നാം റാങ്ക് കിട്ടിയത് അൽത്താഫ് പോലൂർ നരിക്കുനി സോൺ. ഒന്നാം റാങ്ക് കിട്ടിയത് നരിക്കുനി സോണിലെ അൽത്താഫ് പോലൂർ എന്ന കുട്ടിക്കാണ്. അള്ളാഹു ആ കുട്ടിക്ക് ഇൽമിനേറ്റി കൊടുക്കട്ടെ. ആ കുട്ടിക്കും അതുപോലെ അദ്ദേഹത്തെ സഹായിച്ചവർക്കൊക്കെ അള്ളാഹു ഇൽമിനേറ്റി കൊടുക്കട്ടെ. രണ്ടാം റാങ്ക് മുഹമ്മദ് ഫർഹാൻ പൂനൂർ. അത് മർക്കസ് തന്നെ, മർക്കസ് അക്കാദമിക് ഓഫ് ഖുർആൻ സ്റ്റഡീസ് കാരന്തൂർ. ആദ്യത്തെ തന്നെ കാരന്തൂർ. മൂന്നാം റാങ്ക് മുഹമ്മദ് ഷിബിലി അരൂർ, മർക്കസ് സൈത്തൂൻ വാലി. പിന്നെ ഡിസ്റ്റിങ്ഷൻ 9 ആള്, ഫസ്റ്റ് ക്ലാസ് 50 ആള്, സെക്കൻഡ് ക്ലാസ് 22 ആള്,
തേർഡ് ക്ലാസ് 44 ആള് നൂറ്റി നാൽപ്പത് പേര് പരീക്ഷക്കിരുന്നതിൽ 125 പേര് വിജയിച്ചു. പരിശുദ്ധ ഖുർആൻ കാണാതെ ഓതുക എന്നുള്ളതാണ്, അത് വലിയ പ്രയാസമുള്ളതാണ്. അപ്പോൾ 125 കുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ വിജയമാണ്. ഇനി അടുത്തൊരു ഒരു ഒരു ആറ് മാസം കൂടി ഓതിയാൽ മറ്റുള്ളവരൊക്കെ കാണാതെ ഹാഫിളായി തീരൂ. അൽഹംദുലില്ലാ. الله موجود قديم باقي مخالف للخلق بالإطلاق. إذن الله إن سمعت يمر بشد كندي الله قديم أن قديم أن إن برجع له بني أُنّا يدين تودك ملا هذا أني بدأ برجع ده كان الله ولا شيء معه الله إن كود ما تون إلا وهو الآن على ما عليه كان അള്ളാഹു തആല എങ്ങനെയാണോ അന്നുള്ളത് അതുപോലെ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. വലൗ അന്ന മാ ഫിസ് സമാവാത്തി വൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു. പിന്നെ സബ്അത്തു അബ്ഹുരിൻ മാ നഫിദത്ത് കലിമാത്തുല്ലാഹ്. അൽകൗഫ് സൂറത്തിൽ പറഞ്ഞത് ഒരു ബഹ്റാണ്. ഇവിടെ അള്ളാഹു പറയുന്നു ഭൂമിലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും ചെടികളും എല്ലാം പേനയാക്കി ഉപയോഗിക്കുകയും ഇന്ന് ഉള്ള കടൽ പോലത്തെ ഏഴ് കടൽ കൊണ്ടുവന്ന് മഷിയാക്കുകയും ചെയ്ത് അതുകൊണ്ട് എഴുതിയാലും അള്ളാഹുവിൻ്റെ ഇൽമ് എഴുതി തീർക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഇൽമിന് യാതൊരു ഹദ്ദും ഒരു അറ്റവും ഇല്ല. അതാണ് ഫലം യബ്ഖ ഇല്ലൽ ഹഖ് ലം യബ്ഖ ഖായിനു വമാ സമ്മ മൗസൂലുൻ വമാ സമ്മ ബായിനു ബിദാ ജാ ബുർഹാനുൽ യാനി ഫമാ അറാ ബിഅയ്നൈ ഇല്ലാ ഐനഹു ഇത് ഉആഇനൂ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അതലിൽ ഉള്ളത്. ആ അള്ളാഹു തആലയാണ് ലോകത്തെ മുഴുവനും പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിന്റെ നഫ്സിനെ എപ്പോഴും നീ അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കണം. ഏത് മോശമായ കാര്യങ്ങളും നിൻ്റെ നഫ്സ് നിന്നോട് പറയുമ്പോൾ നീ അതിന് എതിര് പ്രവർത്തിക്കണം. വഖാലിഫിൻ നഫ്സ വശൈത്താന വസ്ഹിമ ഫഇൻഹുമാ മഹവ കന്നസ്ഹഫത്തഹിമി. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൻ്റെ നഫ്സിനോട് നീ എതിര് പ്രവർത്തിക്കണം, വശൈത്താന ശൈത്താനോടും എതിർ പ്രവർത്തിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ ഇഷ നിസ്കരിച്ച് കിടന്നുറങ്ങി രാത്രി പകുതിയാകുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുതി നിൽക്കണം. പകുതിയാകുമ്പോഴോ അല്പം കഴിഞ്ഞിട്ടോ സുബഹിൻ്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കാൻ ഇങ്ങോട്ട് ഒരുങ്ങുമ്പോൾ എഴുതി നിൽക്കാൻ ഒരുങ്ങുമ്പോൾ നിൻ്റെ നഫ്സ് എന്നോട് പറയുന്നത് അലൈക്കലൈലും തവീൽ ഫർഖുദ്, രാത്രി ഇനിയും സമയമുണ്ട് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിൻ്റെ നഫ്സ് എന്നോട് കൽപ്പിക്കുമ്പോൾ നീ അതിന് വഴിപ്പെട്ടു പോകരുത്. അല്ലാഹു തആലനെ പേടിച്ചുകൊണ്ട് യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു തആല സത്യവിശ്വാസികൾ കമിലായ മുഅ്മിനീങ്ങൾ അവരുടെ അടയാളം പറഞ്ഞു. യദൂന റബ്ബഹും അവർ അല്ലാഹു തആലനെ തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ തതജാഫ ജുനൂബുഹും അനിൽ മലാജി. രാത്രി ഉറങ്ങുന്ന ഉറക്കിൽ നിന്ന് അവർ ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് അവരുടെ അവർ ശരീരത്തിനെ
ആ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് അടുത്തെടുക്കും അഥവാ ഉറക്കിൽ നിന്ന് അവർ എഴുന്നേൽക്കും യദുഊന റബ്ബഹും അവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നു ഖൗഫൻ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വതമ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹുവിനെ പേടിക്കണം എന്തുകൊണ്ട് നമ്മളെക്കൊണ്ട് സാധിക്കൂല അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി എടുക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ കൽബില് വളരെയധികം ചീത്തയായ വിചാരങ്ങൾ പലപ്പോഴും വന്നു പോകും അതിനെ തൊട്ട് പൂർണ്ണമായി ഒഴിവാകാനും സാധാരണക്കാരായ നമുക്ക് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആല നമ്മളെ എന്തു ചെയ്യും എന്ന പേടി വേണം അതേ സമയത്ത് വതമഅൻ അല്ലാഹു തആല അർഹമുർ റഹീമാണ് അല്ലാഹു കൃപ ചെയ്യുന്നവനാണ് അതുകൊണ്ട് അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തുകയില്ല അല്ലാഹു നമ്മളെ സ്വീകരിക്കും അല്ലാഹു നമുക്ക് രക്ഷ നൽകും എന്ന ആഗ്രഹവും അങ്ങനെ പേടി ഒരു ഭാഗത്ത് പേടിയും ഒരു ഭാഗത്ത് ആഗ്രഹവും ഇത് രണ്ടും വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യും രാത്രി പാതിര സമയത്ത് എഴുന്നേറ്റിട്ട് അപ്പോൾ തഹജ്ജുദ് ഉദ്ധരിക്കാൻ എണീക്കുമ്പോൾ നഫ്സി നമ്മളോട് പറയുക ഉറങ്ങി 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 സുബ്ഹിയാകുമ്പോൾ വീണ്ടും പറയും ഏ അലൈക ലൈലും തവീൽ ഇനി ഒരുപാട് സമയമുണ്ട് രാത്രി ഉറക്കുത് ഉറങ്ങുക എന്ന് അങ്ങനെ സുബ്ഹിയും ഖള്ളാക്കും തഹജ്ജുദ് ഉദ്ധരിക്കാൻ സമ്മതിക്കില്ല സുബ്ഹിയും ഖള്ളാഖ് ആക്കിക്കളയും അതാണ് നിൻ്റെ നഫ്സിൻ്റെ പണി ഷെയ്ത്താൻ്റെ പണിയും അതുതന്നെയാണ് അതിന് വഴിപ്പെട്ടു പോകരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മുടെ നഫ്സിനെ വഴിപ്പെടുത്താനും നഫ്സിൻ്റെ കൽപ്പനക്ക് സ്വീകരിക്കാതെ അല്ലാഹുവിനെ ഓർക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഏതാനും ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് മർക്കസ് തക്കാഫുൽ മെമ്പർ റയീസ് ഇല്ലിക്കൽ എൻ്റെ ഉപ്പ കെ വി അബൂബക്കർ എന്നിവരുടെ ആണ്ട് ദിനം അള്ളാഹു അവർക്ക് മഹ്ഫിറത്ത് നൽകട്ടെ ഉസ്മാൻ സഅദി പഠിക്കൽ സംഭാവന നൽകിയിട്ടുണ്ട് ആഗ്രഹം പൂർത്തിയാവാൻ ദുആ ചെയ്യുക അള്ളാഹു തആല അവർക്ക് പൂർത്തിയാക്കി കൊടുക്കട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശവും സാധിപ്പിച്ചു കൊടുക്കട്ടെ മർക്കത്ത് തക്കാഫുൽ മെമ്പർ അബ്ദുറഹ്മാൻ വരമ്പനാലയുടെ പിതൃ സഹോദരിയുടെ മകൻ വളവന്നൂർ വരമ്പനാല സ്വദേശി വെട്ടർ ബഷീർ ഹാജി ഇന്നലെ മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ അള്ളാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സൗദി ജിദ്ദയിലെ കമ്മിറ്റി പ്രവർത്തകരും ഓർഗനൈസർമാരും ഉത്സാഹിച്ചത് കാരണം വലിയ സഹായമെത്തിക്കാൻ സാധിച്ചു അൽഹംദുലില്ലാ സഹായികൾക്കും പ്രവർത്തകർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹ് ഹാസിലാക്കി കൊടുക്കട്ടെ ഈ കോവിഡ് 19 എന്ന കൊറോണ അവരെ ആർക്കും ഇല്ലാതെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ സൗദി ജിസാനിലെ കമ്മിറ്റി പ്രവർത്തകരുടെയും ഓർഗനൈസറുടെയും പ്രവർത്തനപരമായി സഹായമെത്തിച്ചു അല്ലാഹ് സഹായികൾക്കും പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ ബർക്കത്തിന് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ കിൽത്താൻ ദ്വീപിലെ ചരിത്രകാരനും റിട്ടയർഡ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ മുല്ലക്കോയ എന്നിവരും അദ്ദേഹത്തിൻ്റെ മകനും രോഗം കാരണം പ്രയാസപ്പെടുന്നു അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ ദ്വീപ് സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും മർക്കത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനസ് കോയ എന്നിവരുടെ അളിയൻ മുഹമ്മദ് കാസിം കോൺക്രീറ്റ് മെഷീനിൽ കുടുങ്ങി കാലിൻ്റെ തുടയുടെ ചർമ്മം നീങ്ങി ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് പഠിച്ചവനെ നീ ശിഫയായി കൊടുക്കണേ അല്ലാ അല്ലാഹുവെ ശിഫയായി കൊടുക്കണേ അല്ലാ കോൺക്രീറ്റ് മെഷീൻ്റെ അങ്ങനെ കുടുങ്ങി പഠിച്ചവനെ ഇന്ന് ദർസിൽ പങ്കെടുത്തവർക്ക് സൂം വഴി പങ്കെടുത്ത നരിക്കുനി ബാലുശ്ശേരി സോണിലെ
പ്രവർത്തകർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഉമറാക്കൾക്കും പ്രവർത്തകർക്കും ഇവിടെ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും അവരെ ഭാര്യമാർക്കും അവരെ കുട്ടികൾക്കും കുടുംബത്തിനും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാകട്ടെ. MSCC വെസ്റ്റേൺ ഏരിയയിലെ സഹായങ്ങളെത്തിക്കുന്ന അസീസ് മുക്കടങ്ങാട് നാട്ടിലെത്തി ക്വാറന്റൈനിലാണ്. വലിയ ഉത്സാഹിയായ കുട്ടിയാണ്. ഗൾഫിൽ എല്ലാവരോടും കാശ് വാങ്ങി നമുക്ക് അയച്ചു തരുന്നവനാണ്. അല്ലാഹു തആല അവന് ഒരു രോഗമില്ലാതെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അല്ലാഹു അവനെ സഹായിക്കട്ടെ. വെസ്റ്റേൺ ഏരിയ അഞ്ച് ഭാഗമാക്കി തിരിച്ച് അവിടെയുള്ള അഡ്നോക്കിലെ പ്രവർത്തകരെ ബന്ധപ്പെടാനും സൗകര്യമാവും വിധം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹ് 4 ദിവസം പ്രായമായ പിഞ്ചു കുഞ്ഞ് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അല്ലാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ. ആമീൻ. മർക്കത്ത് കാഫുൽ മെമ്പർ മുതുവല്ലൂർ മൊയ്തീൻ ആജിയുടെ സഹോദരി ഭർത്താവ് സൈനുദ്ദീൻ പറശ്ശേരി സൗദിയിൽ ICU-യിലാണ്. അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. രോഗം സുഖപ്പെടാൻ യതീംഖാനയിലേക്ക് 5000 രൂപ സംഭാവന. യൂസുഫ് വെള്ളവങ്ങാട് തക്കാഫിലേക്ക് 25000 രൂപ തന്നു. സൗദിയിൽ ആണ് പ്രത്യേകം ദുആ. അൽഹംദുലില്ലാ, ഇന്ന് UAE-യിൽ നിന്ന് ഒരു അറബി സഹോദരൻ 10 കുട്ടികളുടെ തക്കാഫിൽ ഏറ്റെടുത്ത് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ കുവൈത്തിൽ നമ്മളെ നാസർ എന്ന് പറയുന്ന ആള് അഡ്വക്കേറ്റ് തൻവീർ മുഖേന 10 ടെലിഫോണ് വന്നിട്ടുണ്ട്. നമ്മളെ രാവിലത്തെ ബുഖാരി ദർശിൽ കൂടുണ്ട് കുട്ടികളുണ്ട്. ഇവിടുത്തെ 900-ൽ അധികം കുട്ടികൾ, ആ കുട്ടികളിൽ ടെലിഫോണില്ലാത്ത സാധുക്കളുണ്ട്. അവർക്ക് വായ്പയായിട്ട് കൊടുക്കാനുള്ള ടെലിഫോണുകളാണ് ഇത്. വായ്പയായിട്ട് കൊടുത്തിട്ട് അവരോട് തിരിച്ചു വാങ്ങും. വർക്കത്തിൻ്റെ സ്വത്താണ്, വർക്കത്തിലേക്കുള്ള സംഭാവനയാണ്. എനിക്ക് കേൾക്കുന്നവരൊക്കെ വിചാരിക്കേണ്ട, എനിക്ക് ഫോണില്ല എന്നല്ല, അവർ ഫോണ് കിട്ടൂത്. അല്ലാ, തിരുവനന്തപുരത്ത് സഖാഫി സമ്പർക്കം മൂലം കോവിഡ് പോസിറ്റീവായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ല, ഇന്ന് കൊടുത്തിട്ടുണ്ട്, നാളെ വരേ ഉള്ളൂ. ഒക്കെ ഉള്ള സുഖമാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما. أنت ترحمنا وارحمنا برحمة تغنينا بها عن رحمة من سواك. ارحم الراحمين يا الله. ഇന്ന് ഈ സൂമിൽ പങ്കെടുത്ത ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും അവരുടെ കുടുംബത്തിനുമെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹ്
ഒമ്പത് വർഷമായിട്ട് കുട്ടിയില്ലാത്ത ഒരു പെണ്ണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ പെണ്ണിന് സ്വാലിഹായ കുട്ടിയെ കൊടുക്കട്ടെ. പന്ത്രണ്ട് വയസ്സായിട്ട് 12 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ ദ്വാരക്കാരിവിടെ ഏൽപ്പിച്ച് ബുഖാരിയിൽ വെച്ച് ദ്വാരന്ന് ആ പെണ്ണ് ഇന്നലെ പ്രസവിച്ച് കുട്ടിയുണ്ടായിട്ട്. അല്ലാഹു തആല അങ്ങനെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. കുട്ടികൾക്കും വാപ്പമാർക്കും ഉമ്മമാർക്കും എല്ലാം അല്ലാഹു തആല റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. റഹ്മുറാഹിമായ അല്ലാഹ് എല്ലാവരുടെയും ജോലിയിലും കച്ചവടത്തിലും കൃഷിയിലും തൊഴിലിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഗൾഫ് രാജ്യങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും എല്ലാ സ്ഥലത്തും വലിയ വേജാറിലാണ് അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്തതിന് വലിയ വേജാറിലാണ് അല്ലാഹ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൊറോണ വൈറസ് അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏതെങ്കിലും വെട്ടികൾ ചെയ്ത തെറ്റുകൊണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിലൊന്നും വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ നീ മാപ്പാക്കി തരണമല്ലാ. ഞങ്ങൾ നിൻ്റെ അടിമകളാണ്, ഞങ്ങൾ മോമിനീങ്ങളാണ്. ഞങ്ങൾ അല്ലാഹുവെ നിന്നെ പ്രിയം വെക്കുന്നു, നിൻ്റെ ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്നു. അത് ഞങ്ങളെ കൽബിലുള്ളത് നിനക്ക് അറിയാമല്ലോ. നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ട് മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ ആ മഹബത്തിൻ്റെ പേരിൽ ഞങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മഖ്സൂദുകളും നീ ഹാസിലാക്കി പൂർത്തിയാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ റാഹത്തും ഐശ്വര്യവും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിലൊന്ന് മരിച്ചുപോയ മഹാന്മാർ ബഹുമാനപ്പെട്ട താജുല്ലുലമാ തങ്ങളും ബഹറുല്ലുലും ഒക്കെ ഉസ്താദവർകൾ, അതുപോലെ ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങൾ, സയ്യിദ് ഫളു തങ്ങൾ, ജമലുല്ലൈലി തങ്ങൾ, അങ്ങനെ തുടങ്ങിയവരും ഞങ്ങളെ ഉസ്താദുമാർ ഈ മർക്കത്തിൽ ദർസ് നടത്തി മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. അവരും അല്ലാത്തവരും ഞങ്ങളുടെ ഉമ്മവാപ്പമാരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരെ നീ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഹബീബായ നിമിതങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ രോഗങ്ങളെ തൊട്ട് കാവലു നൽകണേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങളെ ആരെയും നീ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാഹ്. ഈ കോവിഡ് സമയത്ത് ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണേ അല്ലാഹ്. ആഫിയത്തോടുകൂടി ആയുസ് നീട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ